ഇസ്രയേലിൽ യുദ്ധകാല മന്ത്രിസഭ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു. തെക്കൻ ഗസയിൽ പകൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. റഫയിലും വടക്കൻ ഗസയിലും ഇസ്രയേൽ സേനയും ഹമാസും ഇന്നലെയും ഏറ്റുമുട്ടി. ഈ വാർത്തകൾ പരിശോധിക്കാൻ പി പി ജെയിംസ് ഞങ്ങളുടെ വിദേശകാര്യ വിദഗ്ധൻ എത്തുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേ. ഈ അടുത്തിടെയായിട്ട് വൈദഗ്ധ്യം ലേശം കുറയുന്നോ? ഒരു വൈദഗ്ധ്യത്തിനും കുറവില്ല. ഇല്ലല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ പശ്ചിമേഷ്യയിലേക്ക് പോവാം. എസ്കേ, ഇസ്രായേലിൽ അവരുടെ യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ്, അദ്ദേഹം ഇസ്രായേലിൻ്റെ മുൻ സൈന്യാധിപൻ കൂടിയാണ്, അദ്ദേഹം ഈ യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. വലിയ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇനി അവിടുത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രധാനമന്ത്രിയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികാരം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ കടുത്ത ഭിന്നത ഇസ്രായേൽ സൈന്യത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിട്ടാവാം അദ്ദേഹം യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. യുദ്ധത്തിൻ്റെ ഗതി ഏത് ദിശയിലേക്ക് മാറും എന്നറിയില്ല. ആകെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ വലിയ ശക്തമായി എതിർത്തതാണ് അവിടെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ ചില ഭാഗങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ ശക്തമായി എതിർക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാട് 24 മണിക്കൂറിനുള്ളിൽ മാറി. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയെന്ന് മാത്രമല്ല, പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് താൽക്കാലികമായിട്ട് തെക്കൻ ഗസയിലെ ചില പ്രദേശങ്ങളിൽ വെടിനിർത്തൽ താൽക്കാലികമായിട്ട് പകൽ സമയത്ത് മാത്രം, രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പ്രധാന കാരണം ഈജിപ്തിൻ അതിർത്തിയിൽ നിന്നൊക്കെ വരുന്ന ട്രക്കുകൾ കടന്നു പോകാനും അവിടെ പട്ടിണി മരണം ഏറുകയാണ്. 50,000 കുട്ടികൾ പട്ടിണി മരണത്തിൻ്റെ വക്കിലാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ജീവകാരുണ്യപരമായിട്ടുള്ള നിലപാടിന് ഇസ്രായേൽ തയ്യാറായത്. അത് ഭരണകൂടം തീരുമാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈന്യം അത് ചെയ്തു വെച്ചു. അതിനെതിരെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. പണ്ട് ജവഹർലാൽ നെഹ്റു ജനറൽ കരിയപ്പയോട് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് തീരുമാനമെടുക്കുന്നത്, രാഷ്ട്രീയമായിട്ട് ഭരണത്തിലിരിക്കുന്നവരാണ്, സൈന്യമല്ല എന്ന് ജനറലിനോട് കാരിയപ്പയോട് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അതുപോലെ ഇവിടെയും പറഞ്ഞു വെച്ചത്, ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് ഇവിടെ കോളിംഗ് ദ ഷോട്ട്സ് എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ്, അല്ലാതെ സൈന്യമല്ല. പക്ഷേ അവസാനം സൈന്യത്തിൻ്റെ ആ നിലപാടിന് വഴങ്ങേണ്ടി വന്നു. കാരണം സൈന്യത്തിൻ്റെ പലരും അവിടുത്തെ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ ദിവസം 8 ഇസ്രായേലി സൈനികർ ഹമാസിൻ്റെ സ്ഫോടനത്തിൽ, ഹമാസ് വെച്ച കെണിയിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. കൂടുതൽ ആൾക്കാർ പല സ്ഥലത്തും കൊല്ലപ്പെടുന്നു. സൈന്യം വല്ലാതെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് കൂടിയായിരിക്കണം എതിർപ്പുണ്ടെങ്കിലും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ ചില പ്രദേശങ്ങളിൽ. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എസ്കെയിൻ, വടക്കൻ ഗസയിലും റഫയുടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ലെബനോനും ഇസ്രായേൽ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നു. ലെബനോൺ താഴ്വരകളിൽ ഇപ്പോഴും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന. അതുപോലെ തന്നെ ഹൂതികളുടെ ചില റഡാർ കേന്ദ്രങ്ങൾ, 4 റഡാർ കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണമാണ്, ഏതാണ്ട് 190 തവണ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി ഹൂതികളെന്നാണ് കഴിഞ്ഞ 8 മാസത്തിനിടയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള ഏറ്റുമുട്ടൽ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കേൽ ആ പി പി, 24 കൊല്ലത്തിന് ശേഷം റഷ്യൻ പ്രസിഡൻറ്റ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയൻ കക്ഷിയെ കാണുന്നു എന്ന് വാർത്ത വരുന്നു. എന്തായാലും ഇത് വലിയ വാർത്തയില്ലേ? കാരണം നമ്മുടെ ഉന്നിനെ പോലെ ഒരാളിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥമുണ്ട്. മാത്രമല്ല നാറ്റോ സഖ്യം ചൈനയ്ക്കെതിരെ ഉപരോധ ഭീഷണി കൂടി ഉയർത്തിയിട്ടുണ്ടല്ലോ റഷ്യയുമായി അടുക്കുന്നതിൻ്റെ പേരിൽ. എസ് കെ എൻ, ഇതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ക്യൂബയിലേക്ക് റഷ്യയുടെ ആണവായുധ അന്തർവാഹിനിയും 4 യുദ്ധക്കപ്പലുകളും പോയി, വലിയൊരു ടെൻഷൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതൊരു സന്ദേശമായിരുന്നു, ക്യൂബയിലെ മിസൈലുകൾ ഞങ്ങൾക്ക് വിന്യസിക്കാൻ പറ്റും. 1962 അമേരിക്കയിലേക്ക് 100-200 കിലോമീറ്റർ യാത്ര ചെയ്താൽ പ്രധാനപ്പെട്ട ഹവായ് അടക്കമുള്ള പ്രദേശങ്ങളിലെത്തും. ഈ മിസൈലുകൾ മുഴുവൻ അമേരിക്കയുടെ ഏത് ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വെക്കാൻ കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകാനാണ് അത് പോയത്. അവർ 5 ദിവസം അവിടെ സേനാഭ്യാസം നടത്തി, അമേരിക്കൻ കപ്പലുകൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ അവർ പതുക്കെ മടക്ക യാത്ര, ആ വാർണിംഗ് കൊടുത്തിട്ട് തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ക്യൂബ കഴിഞ്ഞു. ക്യൂബ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും അടുപ്പമുള്ള ഒരു രാജ്യം റഷ്യയ്ക്ക് ഇപ്പോൾ വടക്കൻ കൊറിയയാണ്. അവിടുത്തെ ഏകാധിപതിയായി അറിയപ്പെടുന്ന കിം ജോങ് ഉന്നിനെ കാണാൻ 24 വർഷത്തെ ഭരണത്തിനിടയിൽ ഇതാദ്യമായി വ്ളാഡിമിർ പുടിൻ പോകുന്നു. അതും ഒരു മെസ്സേജാണ്. മെസ്സേജ് ആർക്കാണ്? അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും. കാരണം കിം ജോങ് ഉൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്.
അമേരിക്ക ആരൊക്കെ ശത്രുവാണോ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലാണ്. 2000-ലാണ് വ്ളാഡിമിർ പുടിൻ അവിടെ അധികാരമേറ്റത് പ്രസിഡൻ്റായിട്ട് യെൽസിന് ശേഷം റഷ്യയിൽ. പക്ഷെ അദ്ദേഹം ഇതുവരെ വടക്കൻ കൊറിയയിൽ പോയിട്ടില്ല. പക്ഷെ യുദ്ധത്തിൻ്റെ നടുവിൽ ഇതാ വടക്കൻ കൊറിയയിലേക്ക് ഇന്ന് എത്തുന്നു. ഇന്ന് കിം ജോങ് ഉന്നുമായി ചർച്ച നടത്തുമെന്ന് മാത്രമല്ല, റഷ്യക്ക് ഈ ഷെല്ലുകൾ അതുപോലെ തന്നെ വെടിയുണ്ടകളൊക്കെ തീർന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെടിയുണ്ടകൾ നൽകിയത് വടക്കൻ കൊറിയയിൽ നിന്നാണ് എന്ന് മാത്രമല്ല, അവിടെയുള്ള മിസൈലുകൾ ഉക്രൈനിൽ വന്ന് പതിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. 112 എന്ന അക്കമുള്ള അതൊരു വടക്കൻ കൊറിയയിലെ ഒരു പദപ്രയോഗവും അവിടുത്തെ ഒരു കോഡുമാണ്. അതായിട്ടുള്ള ആയുധങ്ങൾ ഉക്രൈനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വടക്കൻ കൊറിയയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് പറയുമ്പോഴും അവിടെ വലിയ രീതിയിൽ ഉക്രൈനെ ആക്രമിക്കാനായിട്ട് വടക്കൻ കൊറിയൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആയുധങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വടക്കൻ കൊറിയയിൽ എത്തുന്നത്. പകരം അവിടെ ഭക്ഷണവും ടെക്നോളജിയും നൽകും. അതാണ് അപകടകരം. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ കൺസേൺ ആണ്. കാരണം വടക്കൻ കൊറിയ ഈ ഉപരോധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 15 വർഷമായി ഐക്യരാഷ്ട്രസഭ. പക്ഷെ ഐക്യരാഷ്ട്രസഭയുടെ പെർമനൻറ്റ് മെമ്പറായിട്ടുള്ള റഷ്യ ഇപ്പോൾ അവർക്ക് പച്ചക്കൊടി വീശുമ്പോൾ യഥാർത്ഥത്തിൽ ആണവായുധ രഹസ്യങ്ങൾ വടക്കൻ കൊറിയയ്ക്ക് കൈമാറുമെന്ന ഭീതി പരന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിൽ ഇതുണ്ടായിരിക്കുന്നത്. എസ് കെ എൻ, എന്തായാലും ഇതിനിടയിൽ തന്നെ നാറ്റോയുടെ തലവൻ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് വാഷിങ്ടണിലെത്തി അദ്ദേഹം ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ചൈന ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നു, അതുകൊണ്ട് ചൈനയ്ക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യവും ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ്. ഒരു നേതാവ് വാഷിങ്ടണിലേക്ക്, വേറെ ആൾ വടക്കൻ കൊറിയയിലേക്ക്. അങ്ങനെ അത്യാവശ്യം ആശങ്ക പരക്കുകയാണ്. ക്യൂബ വിട്ടപ്പോൾ വടക്കൻ കൊറിയയിൽ എന്നതാണ് അവസ്ഥ. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം ആണവായുധത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു സ്വീഡിഷ് ഏജൻസി പറയുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധം ഇന്ത്യയുടെ കയ്യിലുണ്ടെന്നാണല്ലോ. എസ് കെ എൻ, ഒരു പക്ഷേ ഇന്ത്യ പൊക്രാനിൽ 1974 മറ്റേ സ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്ക വരെ ഉപരോധം കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ പ്രതികരണമാണ് അമേരിക്കയിൽ ഉണ്ടായത്. കാരണം ഇന്ത്യ ആണവശേഷി രാജ്യമായി മാറിയിരിക്കുന്നുവെന്ന വലിയ പ്രഖ്യാപനമായിരുന്നു ബുദ്ധ സ്മൈൽസ് എന്ന പേരിലുള്ള ആ കോഡ് നെയിമിൽ നടത്തിയ പൊക്രാനിലെ ഇന്ത്യയുടെ ആണവ സ്ഫോടനം. അപ്പോൾ അതിനുശേഷം ആണ് പാകിസ്ഥാൻ ആണവായുധമില്ലായിരുന്നു. നമുക്കൊക്കെ അറിയാം എം ക്യു ഖാൻ എന്ന ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ രഹസ്യം ചോർത്തിക്കൊണ്ടുവന്ന് അത് അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഇതിൻ്റെ അവിടെ നിന്ന് ചോർത്തിക്കൊണ്ടുവന്നാണ് അവിടെ ആണവായുധ രഹസ്യം കൊടുത്തത്. പാകിസ്ഥാനും ആണവായുധങ്ങളായിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കയ്യിൽ 172 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. പാകിസ്ഥാൻ ഇതിനേക്കാൾ വളരെ കുറവാണെന്നും സ്വീഡിഷ് ഏജൻസി വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള സ്റ്റഡി നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന എസ് കെ എൻ, 410 ആണവായുധങ്ങൾ ചൈനയുടെ കൈവശമുണ്ട്. അവരിപ്പോൾ ഈ ഒറ്റ വർഷം കൊണ്ട് കഴിഞ്ഞ ജാനുവരി മുതൽ ഈ ജാനുവരി വരെ അത് 500 ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ആണവായുധ മത്സരത്തിന് തയ്യാറായി ചൈന നിൽക്കുന്നു. ഇന്ത്യക്കും ആണവശേഷി ഉയർത്തേണ്ടി വരും. ലോകമെമ്പാട് അവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല ലോകത്തിലെ ആണവായുധങ്ങളിൽ പകുതിയിലേറെ, ഏതാണ്ട് 6000 റഷ്യയുടെ കയ്യിലാണ്. സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ രാജ്യങ്ങളിലും 15 ഉണ്ടായിരുന്ന ആണവായുധങ്ങളൊക്കെ യെൽസിൻ്റെ കാലത്ത് റഷ്യ വാങ്ങിവെച്ചു. അതേസമയം അമേരിക്കയുടെ കയ്യിൽ 5000, മറ്റെല്ലാ രാജ്യങ്ങളുടെ കയ്യിലും കൂടിയിട്ട് ഒരു 1000 or 1500 ആണ് ഉള്ളത്. അപ്പോൾ ഫലത്തിൽ റഷ്യയുടെ കയ്യിലാണ് ലോകത്തിലെ പകുതിയിലേറെ ആണവായുധങ്ങൾ. ആണവായുധ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സംശയമുണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി നാളെ കാണാം വിദേശ വാർത്തകളുമായി.